ഒരു കഥ പറഞ്ഞതാ അച്ഛ. മക്കൾ ഇപ്പൊ പോയിരുന്ന കളി, അച്ഛൻ പിന്നെ കഥ പറഞ്ഞു തരാം. അന്നാൾ എല്ലാരും കൂടെ ഒരാളെ ചതിച്ച കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, ആ കഥ മതി. ഓ, ആ കഥയാണോ? ആ കഥ അലമാരിൽ ഒരു സി ഡി ഇരിപ്പുണ്ട്, മക്കൾ അത് എടുത്തിട്ട് കണ്ടാ മതി. അതെ, അത് സി ഡി. നിന്റെ അമ്മയുടെ ആൾക്കാരെല്ലാരും കൂടെ എന്നെ ചതിച്ച് കെട്ടിച്ച കഥ. അപ്പൊ അച്ഛ ഒരു കടം കഥ പറഞ്ഞുതരാം. അതെന്ത്? അച്ഛന്റെ കടം കയറിയ കഥ അമ്മ എനിക്ക് പറഞ്ഞു തന്നു. അത് അവള് പറഞ്ഞ നാറ്റിച്ച് വെച്ചിരിക്കാണ്. അങ്ങനാണെങ്കിൽ അച്ഛൻ നോക്ക, ഒരു അടിപൊളി കഥ പറഞ്ഞുതരാം. ഒരു രാജകുമാരി ഒരിടത്ത് ഒരു സ്വർണ്ണ കമ്മലിട്ട കഥ. ആ കഥ വേണ്ട. അത് അച്ഛൻ അന്നാളെ ഒരു മാലയുടെ കഥ പറഞ്ഞു തന്നില്ലേ, എന്നിട്ട് എന്റെ മാല ഇതുവരെക്ക് പണയത്തിനെടുത്തില്ലല്ലേ. അങ്ങനാണെ അച്ഛൻ നടന്ന കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്തൊരു മൊയ്തീൻ ഉണ്ടായിരുന്നു, ഒരു കാഞ്ചന മാലയും. ആ കഥ പറഞ്ഞുതരാം അപ്പാ. എന്നും നിന്റെ മൊയ്തീൻ എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിന്റെ സ്പൂഫുമായി ടീം കോമഡി കമ്പനി. കാഞ്ചനമാല ആരെയാണ് ഈ നോക്കുന്നത്? എന്റെ ജീവന്, എന്റെ മൊയ്തീന്. ആരെങ്കിലും ഒരാളുടെ പേര് പറയൂ, ഒന്നും ജീവന അല്ലെങ്കിൽ മൊയ്തീന്, ഏതെങ്കിലും ഒരു പേര് പറയൂ. അയ്യോ, അതല്ല, എന്റെ ജീവന്റെ ജീവനായ മൊയ്തീന്. ഇതാണ് എന്റെ മൊയ്തീൻ. ആരെയും പേടിയില്ലാത്ത നാടിന്റെ വില്ലാളി വീരൻ എന്റെ മൊയ്തീൻ. എൻട്രി പഞ്ച് എന്നെ നശിപ്പിക്കല്ലേ. അങ്ങനെ രക്ഷപ്പെട്ട് ഇന്ന് ബാപ്പാന്റെ ചീത്തോളി കേക്കണ്ട, ആടിനുള്ള തീറ്റയായി. പറ മൊയ്തീനെ. സുന്ദരി. എന്തോ സുന്ദരി? എന്തോ, ഞാൻ നിന്നെ എപ്പ കണ്ടാലും മുഖത്ത് നോക്കി സുന്ദരി എന്നല്ലേ വിളിക്കുന്നത്? നീ എന്താ എന്നെ ഇപ്പൊ മുഖത്ത് നോക്കി സുന്ദരാന്ന് വിളിക്കാത്തത്? അതെന്താന്നറിയോ മൊയ്തീനെ, ഒരാളുടെ മുഖത്ത് നോക്കി എത്രയാന്ന് വെച്ചിട്ടാ കള്ളം പറയുന്നേ? അത് ശരിയാ. അയ്യോ, പിണങ്ങല്ലേ. പിണങ്ങിയതല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ തന്ന ലെറ്ററിന്റെ മറുപടി നീ ഇതുവരെ തന്നില്ല. അതെന്താന്നറിയോ? എന്താ? നമ്മള് തമ്മിൽ കത്തെഴുതുമ്പോ ഒരു രഹസ്യ കോഡില്ലേ, മറ്റാരും അറിയാതിരിക്കാൻ. അതിലെനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്നല്ലേ, ഏതാ മനസ്സിലാവാത്തത്? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മായാവി ഉണ്ടാ, ഇതിന്റെ ലുട്ടൂസന്റെ കുന്തത്തിന്റെ അടിയിൽ എന്തിനാ വരിയിട്ടേക്കണേ? നമ്മൾ തമ്മിലുള്ള ബന്ധം വീട്ടിലറിഞ്ഞ് ബാപ്പ എന്നെ കുന്തം കൊണ്ട് പ്രശ്നത്തിൽ കുത്തി എന്ന് കാണിക്കാൻ വേണ്ടിയാ. ബാപ്പ കുത്തിയെടുത്ത് തന്നെ നീ തട്ടിയല്ലേ. അയ്യോ സോറി, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ. വേറെ ഉണ്ട്, ഈ ജെമ്പന്റെയും തുമ്പന്റെ ഇടയിലിരിക്കുന്ന പട്ടിയില്ലേ, ആ പട്ടിയുടെ അടിയിൽ എന്തിനാ വരിയിട്ടേക്കുന്നേ? ഈ ബന്ധം അറിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാ. ബാപ്പാടെ കുന്തം. അതെ, ബാപ്പ കുന്തം കൊണ്ട് കുത്തിയിട്ട് ഇപ്പോഴും ഇരിക്കാൻ പറ്റിയിട്ടില്ലേ? ഓ, പറ്റിയിട്ടില്ലെന്ന് നിനക്ക് കേക്കണോ കാഞ്ചനമാല? ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാ വന്നത്. അതിനകത്ത് ഒരാള് പോലും ഇല്ലായിരുന്നു, സീറ്റെല്ലാം ഒഴിഞ്ഞു കിടക്കായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നാ വന്നത്. ആ കണ്ടക്ടർ തെണ്ടി വന്ന് ബലമായി പിടിച്ച് എന്നെ ഒരു സീറ്റിലിരുത്തി. ഓരോ കട്ടറിൽ വീഴുമ്പോഴും ഞാൻ എന്റെ ബാപ്പാടെ കുന്തത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് ഒരു ഇഷ്ടമല്ല. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്നില്ലല്ലോ. അയ്യോ കാഞ്ചനമാല, അങ്ങനെ പറയരുത്. നിന്റെ പാദസ്പർശം പറ്റ ഓരോ പിടി മണ്ണും ഞാൻ എപ്പോഴും വാരി പോക്കിക്ക് നിറയ്ക്കും. അതുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കും. അങ്ങനെ മണ്ണ് സൂക്ഷിച്ച് സൂക്ഷിച്ച് മണ്ണ് കള്ളക്കടത്തെന്ന് പറഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് ഒരാഴ്ച ജയിലിട്ടേക്കായിരുന്നു. അതാ കാണാൻ വരാതിരുന്നത്. അങ്ങനെ പറയരുത്. ഒരു മിഠായിയെങ്കിലും എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? എന്റെ കാഞ്ചനമാലയ്ക്ക് എന്താ വേണ്ടത്? ഈ മൊയ്തീൻ മേടിച്ചു തരും. ഞാൻ എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. സത്യം, അമ്പിളിയമ്മാവനാണോ? ഇപ്പൊ പിടിച്ചു തരും. ഞാൻ അമ്പിളിയമ്മാവനെ വേണ്ട. ഭാഗ്യം രക്ഷപ്പെട്ട് എന്ന് ഞാൻ പറയട്ടെ ലിസ്റ്റ്? അന്നാ എനിക്കൊരു കുഴിമന്തി, സാൻഡ്വിച്ച്, ഐസ്ക്രീം, ഷാർജ ഷേക്ക്, അങ്ങനെ ഇങ്ങനെ തിന്നാനുള്ള എല്ലാ സാധനവും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ കൈയിട്ട് വരുത്തിക്കണം. മുതലെടുക്കണേണോ കാഞ്ചനമാല? മൊയ്തീനെ, എനിക്ക് അറിയാൻ ഇഷ്ടമല്ല. അയ്യോ കാഞ്ചനമാല, എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞോണ്ട് ഇന്നിട്ട് കാര്യമില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടിൽ അറിഞ്ഞേക്കാം. എന്തോ ചേച്ചി, ഇനി നിന്റെ വീട്ടിലെ കുന്തത്തിനുള്ള ഞാൻ കുത്തുകൊള്ളണമല്ലോ. ഇങ്ങനെ തമാശ പറഞ്ഞോണ്ട് നിക്കല്ലേ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗമുള്ളൂ. എന്ത് മാർഗം? മൊയ്തീൻ എന്നെ എടുത്തോണ്ട് ഈ അറബിക്കടല് കടന്ന് അങ്ങ് അക്കറെ പോണം. കാഞ്ചനമാല, എന്റെ പേര് മൊയ്തീൻ എന്നാ, അല്ലാതെ നെയ്മീൻ എന്നല്ല. ഒരു കാര്യം പറഞ്ഞാ പോലോ തമാശ ആയിട്ട് എടുക്കണേ. എന്റെ കാഞ്ചനമാല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇലവളഞ്ഞു പുള, എന്താണ്?
ഒരു മിനിറ്റ്, മര്യാദക്ക് ജനകട്ടല്ലേ ഇല വഴിഞ്ഞ് പുഴ. ഈ ഇല വളഞ്ഞ് പുഴ ദൈവമേ വില കളയല്ലേ. ഇല വളഞ്ഞ് പുഴ ഒരു സാധനം ഞാൻ തിന്നാൻ തരൂ ഇലകട്ടല്ലേ. ഇലവഴഞ്ഞ് പുഴ കറക്റ്റ്. ഇലവഴഞ്ഞ് പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ എന്റെ കാഞ്ചനമാല അറബിക്കുള്ളത്. അങ്ങനല്ല, ഈ അറബിക്കടലിൽ നിന്ന് തോണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടവത്ത് കുത്തിയിട്ട് ഞാനാണെങ്കിൽ കടവത്ത് പോയിട്ട് പോയി എന്നെ കയ്യിൽ നിന്നെല്ലാം പോയല്ലേ ദൈവമേ, എന്ത് ചെയ്യും ഞാനിനി. ഈ സമയത്ത് ഇവരുടെ സ്നേഹബന്ധം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇവർ സ്വന്തമായിട്ട് ഒരു ഭാഷ പോലും ഉണ്ടാക്കി. പുതിയ പാട്ടെടുത്ത് പറഞ്ഞാ തെറ്റിന്നല്ല ശരിയായിട്ട് പറയാൻ പറ്റും. ആരെന്താ പറഞ്ഞത്? നിന്റെ ചെരുപ്പ് തേഞ്ഞ് പട്ടിയുടെ നാക്ക് കണക്കായി. ഞാൻ പൊന്നെ പോറ്റി വളർത്തുന്ന എന്റെ പെങ്ങളാ. പെങ്ങളെ വളർത്തുന്നതോ വളർത്തുന്നത്, വല്ല എഞ്ചിനീയർ ആയിട്ടോ ഡോക്ടറായിട്ടോ വളർത്ത്, പോറ്റിയായിട്ടോ വളർത്തരുത്. അതല്ല, നീ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു. ഇതുവരെ ഞാൻ വിഷയത്തെ വ്യതിചരിച്ചിട്ടില്ല, അറിയാലോ. അതല്ലെന്ന് നീ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. മാറിപ്പോകുന്നു എനിക്കറിയാലോ. ഞാൻ കളരി കളറിപ്പയറ്റ് കുമ്പു ചൂടോ കരോട്ട ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരുത്തനാ. എന്നിട്ട് നിനക്ക് നിന്റെ ഭാര്യയെ പേടിയല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല, അടി ഒന്നാ തടുക്കാം, വെട്ട് ഒന്നാ തടുക്കാം, ചായയിൽ പിമ്മിട്ട് ഒന്നാ തടുക്കാൻ പറ്റില്ല. അതല്ലാതെ ഇവിടുത്തെ വിഷയം. പിന്നെ നീ ഇനി എന്റെ പെങ്ങളെ പിറകെ നടന്ന് എന്റെ തറവാടിന്റെ മാനം കളന്നാൽ നിന്റെ വീട്ടിൽ കയറി നിന്നെ ഞാൻ വെട്ടും. നിന്റെ ഒരു ചെവി ചെറുതാടേ, ഇടത്താ വലത്താ? ദാണ്ട ഇടത്തെ ചെവി. എന്താന്ന് പറയാ, സംഭവം പണ്ട് അമ്മ കുളിപ്പിക്കാൻ പോകണ്ടല്ലേ, നോക്കൂല, അവര് നെല്ലിന്റെ മയിലിന്റെ ഒക്കെ പറയാൻ നടക്കും. രണ്ടും ഒരുപോലെ തേച്ച് കഴുകിയാലല്ലേ വൃത്തിയാവും. ഒരു ചെവി മാത്രം തള്ള പിടിച്ചിട്ട് അവർക്ക് താല്പര്യമില്ല. എങ്ങനെ കാണെങ്കിലും നിന്റെ പെങ്ങളെ ചെവി അടിപൊളിച്ച്. ഞാൻ പെങ്ങളെ കാര്യം പറയാനാണ് വന്നത്, ഇനി എന്റെ പെങ്ങളെ പറയാൻ നടന്ന വെട്ടി നിന്റെ തുണ്ടാ നേരം കൊണ്ട് വിഷയം മാറ്റുന്ന നോക്കിയോ, നിന്നെ എന്റെ കൈ കിട്ടിയ നീ എന്റെ പെങ്ങളെ പിറകെ. ഇതൊന്നും അല്ലായിരുന്നു പ്രശ്നം, മൊയ്തീന്റെ വീട്ടിലായിരുന്നു പ്രശ്നം. റബ്ബില്ലാലമിനായ തമ്പുരാനെ, ഞമ്മക്കൊന്നും കാണാൻ പറ്റല്ലല്ലോ, ആരാണ് ഇവിടെ കിടന്ന് തൊള്ള കീറിച്ചാകണത്? എടി തട്ടം മോന്തക്കെന്ന് എടുത്തിട്ട് നോക്കണം, എന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. നിങ്ങള് കാര്യം എന്താന്ന് വെച്ചാ പറയും മനുഷ്യ. ഞമ്മടെ മൊയ്തീനും കൊറ്റാട്ട പെണ്ണുമായിട്ട് മൊഹബത്തിലാണ്, അവര് കിതാബ് കൈമാറിയിരിക്കണ്. നിങ്ങള് പറയുന്ന സത്യാണെങ്കിൽ ഇന്ന് ഞമ്മള് അവര് തല്ലി കൊല്ലും. ഇറങ്ങി പോടാ നമുക്ക്. കണ്ടാ കണ്ടാ, അവനിപ്പോ പുരക്കാത്തിരുന്ന ആരാണ്ടൊക്കെ ഉമ്മ കൊടുത്തോണ്ടിരിക്കയാണ്. അത് ഉമ്മ കൊടുത്തല്ല മനുഷ്യ, അവ ഇന്നെ വിളിച്ചതാണ്. ഞമ്മളെല്ലാം അറിഞ്ഞു, ഇനി നീ കൊറ്റാത്ത പൊണ്ണിന്റെ പുറകെ നടന്നു കഴിഞ്ഞാ ഞമ്മളുടെ സ്വഭാവം മാറും, അറുത്താളാ നിന്നെ. വേണ്ട, കാല് പിടിച്ച് മാപ്പ് പറയണ്ട, ഞമ്മള് ക്ഷമിക്കൂല. മാപ്പ് പറഞ്ഞല്ല, എന്റെ ചെരുപ്പാ ബാപ്പ ഇട്ടേക്കുന്നത്, അത് കിട്ടാ. മനസ്സിലാക്കണം, എന്ന് കറക്റ്റ് ആയിട്ട് പറ. എന്റെ കുഴപ്പം ബാപ്പാക്കും ഉണ്ട്,
എന്റെ പൊന്നു ബാപ്പ, ഇതൊക്കെ പറയാൻ വേണ്ടി നല്ല പേരിട്ടുണ്ട്. വിഷ്ണു ഭവൻ, സോമന്റെ വീട്, അസീസിന്റെ ഭവൻ എന്നെ കിട്ടൂടായിരുന്ന. അപ്പൊ ഇതൊരു വല്ലാത്ത ഹലാക്കില പേരായി. പിന്നല്ലാതെ ഈ പേര് കാരണം എന്റെ പേര് ഒരു കേസ് വരുന്നുണ്ടല്ലോ. ആധാർ കാർഡ് എടുക്കാൻ ചെന്നപ്പോ അഡ്രസ് പറഞ്ഞപ്പം അയാളുടെ മുഖത്ത് തുപ്പി എന്ന് പറഞ്ഞ് അയാൾ എന്റെ പേര് കേസ് കൊടുത്തു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ പേരൊന്നും വേണ്ട. ഈ വീട് അത് മതി, അത് മതി. ഈ വീട്, ഈ വീട് അങ്ങനെയാണെങ്കിൽ ഈ വീടിനൊരു അന്തസ്സുണ്ട്, അത് കളഞ്ഞു കുളിച്ച് നീ ആ പൊന്നിന്റെ പുറകിന് പോയി കഴിഞ്ഞാ നമ്മന്റെ പൊന്നോ പണമോ സ്വത്തോ ഒന്നും നിനക്ക് നമ്മൾ തരൂല. വാശിയാണ്, ബാപ്പാടെ പോലെ ഞാനും എനിക്കും വാശിയുണ്ട്. എനിക്ക് നിങ്ങളെ പൊന്നും പണവും സ്വത്തും ഒരു കോപ്പും വേണ്ട. ഈട്ടിരിക്കണ നിക്കർ വര ബാപ്പാന്റെതാണ്, അത് ഓർത്തിട്ട് വേണം ഡയലോഗ് അടിക്കാൻ. അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ നീ എന്റെ മോനല്ല. അത് പറഞ്ഞപ്പോ എന്താടി അനക്കൊരു പരിങ്ങല്. ഇനി നീ ഓളെ കാണൂല, മിണ്ടൂല, സംസാരിക്കൂല. ഉപ്പാക്ക് വാക്ക് കൊടുക്കടാ. വാക്കാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങള് മരിക്കുമ്പോ നിങ്ങളെ മയ്യത്ത് കട്ടിലെ ഒറ്റക്കാല് പിടിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റക്കാലിലുള്ള കട്ടിലേ കിടക്കാൻ നമ്മൾ ആരും മുതുകാടാ. മുതുകാടല്ല, നിങ്ങൾ മുതുകാലനാ. വീവി, വീവിയാ. ഒരു കാര്യം കേട്ട, നമ്മൾ ആ കട്ടിലിൽ കിടന്ന് പെട്രോൾ തലയെ കൂടെ ഒഴിച്ച് കത്തിച്ചങ്ങ് ചാരമായാലാ. അപ്പാ, അമ്മ പറഞ്ഞത് കേട്ടാ. അപ്പ അങ്ങനൊന്നും പറയരുത് കേട്ടാ. നിങ്ങളല്ലേ പറഞ്ഞ ഓ നിങ്ങളോട് സ്നേഹമില്ലെന്ന്. സ്നേഹം കൊണ്ടല്ല, പിന്നെ ബാപ്പ കട്ടിലിൽ കിടന്ന് പെട്രോൾ വെച്ച് കത്തി ചാമ്പലായ പിന്നെ നമ്മൾ ഏത് മയ്യത്ത് കയറ്റിന്റെ കാല് പൊക്കും? നമ്മള് ബാപ്പാക്ക് ബാക്ക് കൊടുത്തതല്ലേ മയ്യത്തിന്റെ കാല് പൊക്കാന്ന്. ഉമ്മ, ബാക്കാണ് ഏറ്റവും വലിയ സത്യം. സ്വന്തം ബാപ്പാനെ കൊല്ലാൻ നടക്കണ കൊറോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൊറ്റാട്ടിലെ അപ്പു കാഞ്ചനമാലയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. കാഞ്ചന, ഒരു ത്യാഗം ചെയ്യാനോ ഒരു ധർമ്മകല്യാണം കഴിക്കാനല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഉള്ളുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. നിന്റെ സ്വത്തോ പണമോ കണ്ടിട്ടൊന്നും അല്ല. അതുപോട്ട് ആ തിയേറ്ററും 50 സെന്റ് പേരുടെ നിന്റെ പേര് തന്നെ. അതെന്റെ പേര് തന്നെ. അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്. സ്വത്തോ പണമോ, സ്വത്തോ പണമോ കണ്ടിട്ടല്ലേ നിന്നെ ഇഷ്ടപ്പെട്ടത്. എന്റെ ഇഷ്ടം അതാണ്, അതാണ് എനിക്ക് വലുത്. നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു കാഞ്ചന, സ്നേഹിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല അപ്പോട്ട, അപ്പോട്ട് എന്നെ സ്നേഹിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോട്ട. ഇനി അപ്പോട്ടിന് വേണ്ടി എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? എനിക്ക് മൊയ്തീനുണ്ടാവുന്ന കുഞ്ഞിന് ഞാൻ അപ്പോട്ടിന്റെ പേരിടും. എന്തിനാ കാഞ്ചന വല്ലവന്റെ ട്രോഫിയിൽ എന്റെ പേര് കൊത്തി വയ്ക്കുന്നത്? അപ്പോട്ടാ, കാഞ്ചന നിനക്ക് തരാൻ വേണ്ടി ഞാനൊരു മുദ്രമോതിരം വാങ്ങി വെച്ചിരുന്നു, അതിനി എന്റെ കയ്യിൽ വെച്ചിട്ട് എന്തിനാ? ഇതാ എന്റെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേണ്ട അപ്പോട്ട, അപ്പോട്ടം തന്നെ എന്റെ കയ്യിൽ ഇട്ട് തന്നാ മതി. എന്താ അപ്പോട്ടാ ഇതറിഞ്ഞിരുന്ന ഒരു അരഞ്ഞാനം മേടിച്ചിട്ട് വന്നെ? അപ്പോട്ടിനറിയോ, അപ്പോട്ടൻ എന്നെ സ്നേഹിക്കണേക്കാളും പത്തിരട്ടിയായി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനാൽ ഒരു 10,000 ഇരട്ടിയായി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. കണക്കിൽ വലിയ പിടിയില്ല, അപ്പൊ ഞാൻ കൂട്ടിക്കോട്ടെ. മൊയ്തീൻ എത്ര സ്നേഹിക്കുന്ന പറയാ? 10,000 രൂപയായി വലിയ കണക്കാണല്ലേ ഇത്. 10,000 പണ്ട് പറയാം, നോക്കണം എന്റെ കൊച്ചിന്. ഞാൻ പറഞ്ഞു കണക്കിന് എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, കാൽക്കുലേറ്റർ എടുത്തോണ്ടോ ഇവിടെ നിൽക്കുമോ? അയ്യോ ഞാൻ പറഞ്ഞു കാൽക്കുലേറ്റർ എടുത്തോണ്ടോ കേട്ടോ. ഉല്ലാസം ഒന്ന് പറഞ്ഞു പറഞ്ഞു. കഞ്ചനമല, എന്തായാലും നമുക്ക് ഇന്ന് അതിജീവിക്കാൻ പറ്റും. ഞാനൊരു തീരുമാനം എടുത്തു, നമുക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വാങ്ങാൻ പോവാണ്. അത് വാങ്ങി നമുക്ക് ദുബൈയിലേക്ക് പോകാം. അവിടെ ആവുമ്പോ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കാൻ ആരും ഉണ്ടാവില്ല. അതെന്താ മൊയ്തീനെ, അവിടെ കുടുംബശ്രീ ഇല്ല, അതുകൊണ്ട് ഞാൻ പോയി പാസ്പോർട്ട് മേടിച്ചിട്ടാണ്. ഞാനും വരട്ടെ കടവരെ.